നേരിട്ട് വരാം സിപിയുടെ പുറത്തുശ്ശേരി മുൻ ലോക്കൽ സെക്രട്ടറി ശ്രീ കെ നന്ദനൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നന്ദനനെ കുറിച്ച് അദ്ദേഹത്തെ ഞാൻ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുൻപ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി മിനി, അവർ മുൻ ഭരണസമിതി അംഗമായിരുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നവർ ഓൺ ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഈ വിഷയത്തിൽ ജയിലിൽ കഴിഞ്ഞയാളാണ്. ശ്രീമതി മിനി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സി പി ഐയുടെ നേതാക്കൾ പോലും തങ്ങളെ സംരക്ഷിക്കാൻ ഉണ്ടായില്ല എന്നുമാണ്. ശ്രീ കെ നന്ദനൻ, ഈ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ ഈ കുംഭകോണത്തിന്മേലുള്ള അന്വേഷണം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ചെന്നെത്താനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? കേരളം ഓരോ ദിവസവും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കരുവന്നൂര് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേൾക്കാത്ത പേരുകളാണ് കരുവന്നൂരുമായി ബന്ധപ്പെടുത്തി പുറത്തു വരുന്നത്. അത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതും അങ്ങേയറ്റം അമ്പരപ്പുളവാക്കുന്നതുമായുള്ള പേരുകളാണ്. ഇവിടെ വിഷയം ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചു പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിൽക്കുകയാണ്. കുറച്ചാളുകളെ അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം ED മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ഒരു വമ്പൻ തട്ടിപ്പാണെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. കുറ്റവാളികളായ ആരായാലും ശിക്ഷിക്കപ്പെടണം. ആരാണ് കുറ്റം ചെയ്തതെങ്കിൽ അവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ഉപ്പ് തിന്നവനാണ് വെള്ളം കുടിക്കേണ്ടത്. ഉപ്പ് തിന്നാത്തവൻ വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്ത് പഠിച്ചു? അവർ നിയമം പഠിച്ചിട്ടാണോ ഡയറക്ടർ ബോർഡിൽ വരുന്നത്? കരുവന്നൂർ ബാങ്കിലെ പ്രസിഡന്റ് ഒരു മന്ദബുദ്ധിയായിരുന്നു. ഈ പ്രസിഡന്റിനെ കൊണ്ടുവന്നത് ആരാ? പാർട്ടിയല്ലേ? ആരാ പാർട്ടി? ഡയറക്ടർ ബോർഡാണോ? അവിടെ പാർട്ടി എന്ന് പറഞ്ഞാൽ CK ചന്ദനാണ്. CK ചന്ദനാരാ? ദീർഘകാലമായി ഇവിടെ ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നിരുന്നത്. ഒരെല്ലാം അനങ്ങണമെങ്കിൽ CK ചന്ദ്രൻ വിചാരിക്കണം. അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയുടെ അധികാരമുള്ള പോസ്റ്റാണ്. അദ്ദേഹത്തിന് സഹകരണ മേഖലയിൽ ചുമതലയുണ്ടായിരുന്നു. ഇപ്പോൾ കേൾക്കുന്ന പേരുകൾ കിരൺ, സതീഷ് തുടങ്ങിയ ആളുകൾ മഴ പെയ്തപ്പോൾ കരുവന്നൂർ ബാങ്കിൽ കയറി വന്നവരല്ല. അവരെ പാർട്ടി നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് കൊണ്ടുവന്നവരാണ്. ഈ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ 5 വർഷം കൂടുമ്പോൾ മാറി മാറി വരുന്ന ആളുകൾ, അവരോട് ചോദിച്ചിട്ടാണോ ഈ സതീഷിനെ ഇവിടെ കോടിക്കണക്കിന് രൂപ കൊടുത്തത്? ആരാ സതീഷ്? വടക്കാഞ്ചേരിക്കാർക്ക് കരുവന്നൂർ എന്താ കാര്യം? ഞങ്ങളതാ ചോദിക്കണേ. തൃശ്ശൂരിലെ കൗൺസിലറെ ED വിളിപ്പിക്കുന്നു. കരുവന്നൂർ ബാങ്കിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ പുറത്തുശ്ശേരി പഞ്ചായത്താണ്. ഈ പുറത്തുശ്ശേരി പഞ്ചായത്തിലെ ആളുകൾക്കല്ലാതെ മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടില്ല, ലോൺ കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ നടന്ന തട്ടിപ്പുകളെല്ലാം പുറമെ നിന്ന് നേതാക്കന്മാർ, ഇപ്പോൾ വെളിവാകുന്നതിനനുസരിച്ച് പുറമെ നിന്ന് നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞത് ഒരു ഭരണസമിതി അംഗവും AC മൊയ്തീനോ MK കണ്ണനായിട്ട് ഒരു ബന്ധമില്ല. ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ ആരാ? എൻ്റെ ഭാര്യ ഒരാൾ. അവർ പണിക്ക് പോകുന്ന സ്ത്രീയാ. ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയതുകൊണ്ട് CPIനെ പ്രതിനിധീകരിച്ച ഒരാളായി മാറിയതാ. ഇവിടെ അധ്യാപകരാണ് പലരും, രാഷ്ട്രീയ പ്രവർത്തകരല്ല ഡയറക്ടർ ബോർഡിൽ വരുന്നത്, പാർട്ടി നോമിനികളാണ്. അവരവരുടെ പ്രദേശത്തെ സിമ്പിൾ ലോണും സാധാരണക്കാരുടെ ആളുകളുടെ ലോണുമാണ് അവിടെ കൊണ്ടുവരാറ്. ഇവിടുത്തെ ഒരു വിരോധാഭാസം, സാധാരണ എല്ലാ ബാങ്കുകളിലും പ്രസിഡൻ്റാണ് അധികാരം ഉണ്ടാവാറ്. കരുവന്നൂർ ബാങ്ക് 100 കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ബാങ്കാണ്. ചെറിയ ബാങ്കൊന്നല്ല, ഞങ്ങൾ അഭിമാനിച്ചിരുന്ന ബാങ്കാണ്. പക്ഷെ അപമാനത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടത് പാർട്ടി നേതൃത്വമാണ് ഈ ബാങ്കിനെ പരിവഴിയിലാക്കിയത്. മുന്നോട്ട് പോയാൽ CPIMന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണം ചെന്ന് എത്തുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം ഈ അന്വേഷണം ഓരോ ദിവസം അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം സംസ്ഥാന നേതാക്കന്മാരായാലും ആരായാലും കട്ടവർ കഴിഞ്ഞിട്ടില്ലല്ലോ. സതീഷ് എന്ന് പറഞ്ഞ മുഖ്യപ്രതിനെ ക്രൈംബ്രാഞ്ച് കണ്ടുപോലില്ല. എന്തുകൊണ്ടാണ് ഈ ഏർപ്പാട് നടത്തിയെന്നൊക്കെ ഇപ്പൊ വ്യക്തമായി കഴിഞ്ഞില്ലേ? എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ
അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ സതീഷിന് ഒറ്റയ്ക്ക് വന്നിട്ട് കരുവന്നൂർ ബാങ്കിൽ കൈയിട്ട് വാരാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ കൈയിട്ട് വാരാൻ കഴിയണമെങ്കിൽ ബാങ്ക് സെക്രട്ടറി അറിയണം, അവിടുത്തെ മാനേജർ അറിയണം, അവിടുത്തെ സി കെ എന്തരൻ അറിയണം, ജില്ലാ നേതാവ് അറിയണം, പിന്നെ ജില്ലാ നേതാക്കൾ അറിയണം. അല്ലാതെ സതീഷിനിവിടെ വന്നിട്ട് ഈ ഈ ഫണ്ട് അടിച്ചു മാറ്റാൻ പറ്റില്ല. ശരി, കുംഭകോണത്തിലെ സഹകാരികൾ ആരൊക്കെ എന്നാണ് എൻകൗണ്ടർ പരിശോധിക്കുന്ന ഒരു ചെറിയ ഇടവേളയിലേക്ക് നമ്മൾ പോകുന്നു. തിരികെ വരും ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക്.